പുതിയ വിഷയത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുന്തിരി ജാമാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് തയ്യാറാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ജാമിന് എന്തെല്ലാം ആണ് വേണ്ടത് നോക്കാം. നമ്മൾ മുന്തിരി ഞാൻ എടുത്തിട്ടുള്ള 500 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഷുഗർ, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. നമുക്ക് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ആദ്യം നമുക്ക് മുന്തിരി നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുന്തിരി ഞാനൊരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമ്മൾ തീരെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. വെള്ളം ഇല്ലാതെ വേണം നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ മുന്തിരി നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട്. ഞാനിതാ മുന്തിരി ജ്യൂസ് നന്നായിട്ട് അരിച്ച് ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് വെക്കണം. വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കണം നോക്കാം. ഞാനിതാ സ്റ്റൗവിൽ ഒരു പാന് വെച്ച് ചൂടായതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ജ്യൂസ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീയ് ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ല കുമിള വരുന്ന സമയത്താണ് നമ്മൾ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുകയാണ്. ഷുഗർ ആഡ് ചെയ്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഇപ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് അധികം ടൈമൊന്നും വേണ്ട. ഇനി ഞാൻ ഇതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊന്ന് ഉറ്റിച്ച് നോക്കുകയാണ്. അപ്പോൾ അത് കലങ്ങണുണ്ട് എന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അത് കലങ്ങി പോകണ്ട, അപ്പോൾ അത് റെഡി ആയിട്ടില്ല. അപ്പോൾ ഇനി നമുക്കൊന്നും കൂടി ഇളക്കി കൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ജാമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി ഞാനിത് ഇപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ജാമ് സെറ്റായോ എന്നറിയാൻ നമ്മൾ വീണ്ടും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ അതിലിട്ടിച്ച് നോക്കുകയാണ്. ഇപ്പോൾ ഇതാ അത് പരക്കുന്നൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാമ് റെഡിയായി എന്നാണ് അതിനർത്ഥം. ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ അത് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ മുന്തിരി ജാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മുന്തിരി ജാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടം. ഓക്കെ, താങ്ക് യു.